ഹായ് എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ഹാഷാവാനുള്ള സാധ്യതയുണ്ട്. ഐ എം സോറി, ആദ്യം തന്നെ പറയാണ്. പിന്നെ ഞാൻ മസിൽ പിടിച്ചായിരിക്കും സംസാരിക്കുക, കാരണം ബ്രീത്തിങ് ഇഷ്യൂസ് നല്ലപോലെയുണ്ട്. നൈറ്റാണ് എടുക്കുന്നത്, മക്കൾ വീട്ടിലുണ്ട്, ആ സൗണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നെയുള്ള കാരണം ഒരു ആ ഒരു പർട്ടിക്കുലർ കമൻറ്റിൻ്റെ ബേസിലല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിതിന് മുന്നേയും കുറേ കോൾസൊക്കെ വന്നിട്ടുണ്ട്. മെയിൻലി ഒരു 3 കോൾസ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. അതിൽ ഒരു കോൾ എന്നതായിരുന്നു, എൻ്റെ ഭർത്താവ് ട്വിൻഫ്ലെയിം ജേണിയിലാണെന്ന് പറയുന്നു. ഞാനിപ്പോൾ 45 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്, എനിക്ക് 2 പെൺകൊച്ചുങ്ങളുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു, പക്ഷേ പെർട്ടിക്കുലർ സമയത്ത് ഇങ്ങനെ ഒരാൾ വന്നപ്പം ഇതെല്ലാം മാറി. ഇദ്ദേഹം പറയുന്നത് ഞാൻ ട്വിൻഫ്ലെയിം ജേണിയിലാണെന്നും നീ എന്നെ വിട്ടുപോയി തരണമെന്നും ഞങ്ങളുടെ സോൾ കണക്ഷൻ പൂർണ്ണമാണെങ്കിൽ നീ പോകണമെന്നുമാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളെ എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് കല്യാണം പ്രായം വരുമ്പോൾ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത് എന്നൊക്കെയാണ് ഒരാളുടെ ചോദ്യം. പിന്നെ ഒരു ഭാര്യ ട്വിൻഫ്ലെയിം ജേണിയിലാണെന്ന് ഭർത്താവ് വിളിച്ച് പറയുന്നു. ഒരു അവിഹിത ബന്ധം പിടിക്കുന്നു പോലും, പിടിച്ചപ്പം ഇന്ന ബന്ധമാണെന്ന് അവൾ പറയുന്നു. അതിനെ ചൊല്ലി അവർ തർക്കം ഉണ്ടാവുന്നു. അങ്ങനെ ഇപ്പം സെപ്പറേഷൻ്റെ ഭാഗത്താണ്. ഇയാൾക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റണില്ല, ഭാര്യനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ആൾ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ റെഡിയാണ്, മാഡം സംസാരിക്കുമെന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അപ്പം അങ്ങനെയുള്ള വിഷമിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു മറുപടി പറയുകയാണ്. അതിന് മുന്നേ താഴെയുള്ള കമൻറ്റിന് ഞാനൊരു മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് പുറത്ത് വന്നാൽ അവിഹിത ബന്ധമാണെന്ന്, പുരുഷന്മാർ വന്നാൽ അല്ലേ. അല്ല, സ്ത്രീകൾ പുരുഷന്മാരെന്നുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, ഞാനൊരു ഹ്യൂമൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മനുഷ്യന്മാർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഇഷ്ടമാണ്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലുമൊക്കെ. അത് നിങ്ങൾ തരുന്ന പോലെ ഞങ്ങൾ സ്വീകരിച്ചോളണമെന്ന് പറയരുത്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടണം. അതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ പോകും. പിന്നെ ഒട്ടും സ്നേഹം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഏത് തരത്തിലുള്ള സ്നേഹമാണെങ്കിലും അത് ആസ്വദിക്കാൻ തോന്നും, അതൊരു മാനുഷികമായൊരു കാര്യമാണ്. അപ്പം നല്ലൊരു ഇഴയടുപ്പത്തിലുള്ളൊരു ബന്ധം, സ്പിരിച്വൽ ജേണി എന്നുള്ള വാക്കൊരു യൂട്യൂബർ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു ഇല്ലാതായി പോകുന്നൊരു ബന്ധമായിരിക്കുമോ? നിങ്ങൾ തമ്മിൽ പരസ്പരം ആഴത്തിലറിഞ്ഞ്, ഗാഢമായിട്ട് അറിഞ്ഞ്, എൻ്റെ ഫീലിങ്സ് ഞാനൊരാളോട് സംസാരിച്ചാൽ മറ്റേ ആളുടെ ഫീലിങ്സ് എന്തായിരിക്കും എന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് ആളെ വേദനിപ്പിച്ച് കൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ വേദന അയാളെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനേക്കാളും ഉപരി അയാൾ മറ്റെന്തിലോ സംതൃപ്തനാണ്, സാറേ സംതൃപ്തയാണ്. അപ്പം നിങ്ങൾ എന്നിട്ടും അയാളെ കിട്ടണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സംതൃപ്തിക്ക് വിഘാതമായിട്ടാണ് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹമാണോ? ഇപ്പം രണ്ടുപേരും ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരുന്ന ഒരു ഫിഷ് ലവ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തൊരു കാര്യം, കുട്ടികൾ, അത് ട്വിൻഫ്ലെയിം ജേണിയിൽ വരുന്ന ആളുകളും അവരുടെ പങ്കാളികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 18 വയസ്സാവുന്നവരെ, പ്രായപൂർത്തിയാകുന്നവരെ കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പം അവരെ എല്ലാ കാര്യത്തിനും സൗഹൃദത്തോടുകൂടി നിങ്ങൾക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? ഇത്ര കാലം എൻ്റെ കൂടെ ജീവിച്ച, എൻ്റെ കൂടെ കിടന്ന ഒരാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരാൾക്ക് നിങ്ങളുടെ കൂടെ ഇത്ര കാലം കഴിഞ്ഞു, ഇനി പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ നിർത്തേണ്ടത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെയും കൂടെ ഭാഗമാണ്. പലരും നിർത്താത്ത എന്താണെന്നറിയോ? ഒന്ന് സൊസൈറ്റി എന്ത് തീരുമാനിക്കും, പിന്നെ നിവൃത്തികേട്, ജീവിക്കണ്ടേ? ഇപ്പോൾ ഒരുപാട് പൈസ കിട്ടുന്ന ഒരു ഭാര്യയ്ക്ക് പെട്ടെന്ന് ഭർത്താവിൻ്റെ പൈസ ആ റിസോഴ്സ് നിൽക്കുമ്പോൾ ഒരടിയാണ്, പിന്നെ തൻ്റെ മെനക്കെടല് അതിൻ്റെ അവിടെ ആവശ്യം വരും. അപ്പം അത് സ്ത്രീക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ ആണിനാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് പോകുന്ന ആ സമയത്തും അവിടെയൊക്കെ നമ്മുടെ സെൽഫ് സഫിഷ്യൻ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ സൊസൈറ്റിയുടെ പ്രശ്നങ്ങളും, സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നാളെ ഒരു ഇച്ചിരി പ്രശ്നം കിട്ടി കഴിഞ്ഞാൽ അവർ കുറ്റം പറയും, പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആകുമ്പോഴും മറ്റൊരാളെ നിങ്ങളെ പ്രോപ്പർട്ടി ആക്കുമ്പോഴും നിങ്ങൾക്ക് ആക്ച്വലി നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനം മാത്രമാണ്, മറ്റൊന്നുമില്ല. അപ്പം അങ്ങനെ ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ രണ്ടുപേർക്ക് പരസ്പരം അതിൽ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്വിൻഫ്ലെയിം ജേണിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം പരസ്പരം ഒന്നാണ് എന്നറിയാം. അപ്പം അതിൽ
നമുക്ക് പിന്നെ മറ്റൊരാൾ അതിലേക്ക് വരില്ല. അത് എത്ര പ്രയാസപ്പെട്ട് കഴിഞ്ഞാലും എത്ര മറ്റൊരാൾ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൽ വരില്ല, പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു ബന്ധം എപ്പോഴും ഉണ്ടല്ലോ, കൈക്കുമ്പിൽ ഇങ്ങനെ എടുക്കുന്ന വെള്ളം പോലെയാണ്, അധികം ഇങ്ങനെയായാലും അധികം ഇങ്ങനെയായാലും പോയി പോകും. അപ്പം ഒരു ബാലൻസിൽ ഇത് പിടിക്കണം. അത് പിടിക്കാനുള്ളൊരു കഴിവ് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരാൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളെ മതിയായി, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നാണക്കേട് തോന്നരുത്. അതിൽ നിന്നിറങ്ങി പോരാൻ വേണ്ടിയിട്ട് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് ഞാൻ നിന്നേക്കാളും ബെറ്റർ ആയത് നിന്നെ ഡിസേർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരണം. പല ബന്ധങ്ങളും ഉണ്ടല്ലോ പിരിയുന്നത് ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെ ഭാര്യയുടെ പ്രശ്നം കൊണ്ടോ അല്ല, ചിലപ്പം സൊസൈറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നമോ, ചിലപ്പോൾ അതും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ രണ്ട് പരസ്പരം യാതൊരു തരത്തിലുള്ള ടേസ്റ്റ് പ്രിഫറൻസും ഇല്ലാത്ത ഇഷ്ടങ്ങളൊക്കെ കോൺട്രാഡിക്ടറി ആയ രണ്ടാൾക്കാർ തമ്മിൽ യോജിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. മോസ്റ്റ് ഓഫ് ദ ഇഷ്യൂസും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. ഭാര്യയും ഭർത്താവും നല്ലവരായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി ഏറിയതിന് പകരം ഇങ്ങനെ ചെയ്യാം. പിന്നെ ട്വിൻഫ്ലെയിം ജേണിയിലുള്ള ഒരാൾ, അയാൾക്ക് ഹാർട്ട് ചക്ര ഓപ്പണാവുന്നൊരു ടൈമുണ്ട്. അപ്പം ആൾ ഓപ്പണായി കഴിയുമ്പോൾ ആൾ കൂടുതൽ എപ്പോഴും ആളുടെ കർമാസ് ഇൻക്രീസ് ചെയ്യാണ്ടാണ് നോക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഒരു തലയിൽ വെക്കില്ല. പിന്നെ കുറേയൊക്കെ ഡിനൈ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അയാൾ ഡിനൈ ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ ഗിൽറ്റി ഉണ്ടാക്കുന്ന കർമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അയാളുണ്ടാക്കുന്ന ഗിൽറ്റിയാണ്. ആ ഗിൽറ്റി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ അയാളുടെ കടമകളൊക്കെ പൂർണ്ണമായ നല്ല ബോധത്തോടെ തന്നെ ചെയ്യും. അതിൽ ഭാര്യയെ അതായത് അല്ലെങ്കിൽ ഭർത്താവിനെ ചിലപ്പം ഒഴിവാക്കാൻ അയാൾ തീരുമാനിക്കുന്നെങ്കിൽ അയാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിൽ ഗിൽറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങളോടത്തുനിന്ന് നിങ്ങളെ ഒഴിവാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി അതല്ല, ഇയാൾ പോയാലേ മറ്റേയാളെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ള ബോധത്തോടെയാണ് നിങ്ങൾ അതായത് ട്വിൻഫ്ലെയിം ജേണിയിലുള്ളവർ ട്വിൻഫ്ലെയിം ജേണിയെ സമീപിക്കുന്നതെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ട്വിൻഫ്ലെയിം യൂണിയൻ ഉണ്ടാവാൻ നിങ്ങൾക്ക് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ് വന്നിട്ടില്ല തന്നെയാണ് അതിനർത്ഥം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ട്വിൻഫ്ലെയിം ജേണിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലെത്തി, അപ്പോൾ കൂടെയുള്ള ആൾ ആളുടെ 100% ബിലീഫോട് കൂടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പം അയാൾ അങ്ങനെ സ്നേഹിക്കുമ്പം ഒബ്വിയസ്ലി ഒരു മനുഷ്യനാണെങ്കിൽ ഗിൽറ്റി തോന്നും. ആ ഗിൽറ്റിയെ ഹൈഡ് ചെയ്ത് ഇവിടെയും അവിടെയും ആക്ട് ചെയ്യുന്നതിന് പകരം ഒരാളെ പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരാളിരിക്കെ മറ്റൊരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ഗോ വിത്ത് ദ സെക്കൻഡ് വൺ, ആദ്യത്തെ ആളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം അയാളെ നിങ്ങൾ നല്ലപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അതിനർത്ഥം നിങ്ങൾ അതിൽ ലവ് അല്ലായിരുന്നു, ഫിഷ് ലവ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഒഴിയുക, അത്രേ ഉള്ളൂ. മറ്റൊരാളുടെ ഇമോഷൻസ് അത് നിങ്ങളെ ബാധിക്കുന്നേയില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിലൊരു കൊച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നല്ല ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക. അല്ലാതെ ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന് ഞാൻ പറയില്ല. അതുമാത്രമല്ല, അവിഹിതം എന്നുള്ളത് ഒരു ബാഡ് ടേമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ യൂട്യൂബേഴ്സ് വന്നതുകൊണ്ട് ഒരു ഫാമിലി ബന്ധങ്ങളും ആടി വലഞ്ഞു പോകാനും പോകണില്ല. ചിലർ സാധാരണ ഒരു റിലേഷൻഷിപ്പിനെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ തൻ്റെ ഗിൽറ്റി മറയ്ക്കാൻ വേണ്ടി ഇത് സ്പിരിച്വൽ ഇവൻ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കും. ഒരു അറിയാതെ അബോധാവസ്ഥയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ എനിക്ക് പ്രത്യേകിച്ചൊന്നും മോറലായിട്ട് പ്രൊവൈഡ് ചെയ്യാനൊന്നുമില്ല. ഓരോരുത്തരുടെ ലൈഫാണ്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത ആൾ ജീവിക്കും. നിങ്ങൾ മറ്റുള്ളവരിൽ കോഡിപ്പെൻഡൻസി വെക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമാവുന്നത്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ എല്ലാവരും പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഇനി നാളെ ഭാവിയിൽ കല്യാണങ്ങളൊന്നും ഇല്ലാതെ സുഖകരമായിട്ട് ആർക്കാരെയും സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, ഈ അടുത്ത് തന്നെ ഉണ്ടാവുമായിരിക്കും. പിന്നെ വിദേശ കൾച്ചറിനെ പറ്റി നമ്മളധികം നമുക്കറിയാത്ത കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ മാത്രമേ ഇന്ത്യൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവർ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എത്ര ഭംഗിയിൽ വൃത്തിയിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മാന്യമായിട്ട് നിർത്തേണ്ടടുത്ത് നിന്ന് സോറി പറഞ്ഞ് നിർത്താനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റാനുള്ള മെച്യൂരിറ്റിയും ഉണ്ട്. അപ്പം ആളുകളെ അവരിടുന്ന വസ്ത്രമോ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന കൺട്രിയോ ഒന്നും വെച്ച് നിങ്ങൾ വിലയിരുത്താനായിട്ടില്ല. നിങ്ങൾക്കറിയുന്ന ഈ
സെക്ഷലി ബേസ്ഡ് മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന സൊസൈറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനെയും ആ കണ്ണോടുകൂടിയേ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ബേസിക് സെക്ഷൽ തോട്ടിൽ നിന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ കുറച്ചധികമാണത്. അപ്പം ഇത്രയേ പറയാനുള്ളൂ. എന്തിനേയും വിലയിരുത്തുന്നതിന് മുന്നേ ഞാൻ എന്താണെന്ന് സ്വയം വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കൂടുതലായിട്ട് വിലയിരുത്താനൊന്നും തോന്നില്ല. അത് ആ കമൻ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. ഇത് കുറച്ച് ഹാഷായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് സംസാരിച്ചത് കൊണ്ടാണ്. എനിക്ക് നല്ല ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം താങ്ക് യു, ബൈ.